മൂന്നാറിൽ ഹോർട്ടികോർപ്പിന്റെ സംഭരണ വിതരണശാലയിൽ വൻ അഴിമതി. മരിച്ചയാളുടെ പേരിൽ പോലും വ്യാജ ബില്ലുണ്ടാക്കി പണം തട്ടിയെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഹോർട്ടികോർപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥയാണ് തട്ടിപ്പ് നടത്തിയത്. കർഷകർക്ക് സഹായകമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാറിൽ കൃഷിവകുപ്പ് ഹോർട്ടികോർപ്പ് സ്ഥാപിച്ചത്. എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി ഈ സ്ഥാപനം കർഷകർക്ക് അത്ര ഗുണകരമല്ല. കഴിഞ്ഞ ദിവസം വിജിലൻസിന്റെ പരിശോധന നടന്നപ്പോൾ ഈ സ്ഥാപനം ആർക്കാണ് പ്രയോജനപ്പെട്ടത് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. 2021 കോവിഡ് ബാധിച്ചു മരിച്ച ടാക്സി ഡ്രൈവറുടെ പേരിൽ 2023 ബില്ല് മാറിയെടുത്തു. കണ്ടം ചെയ്ത വാഹനം ഓടിയെന്ന് കാണിച്ചും തുക കൈപ്പറ്റി. 2023 March 30 മാത്രം 59,500 രൂപ ഈ ഉദ്യോഗസ്ഥയുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് എത്തിയെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. അവരുടെ കള്ള അക്കൗണ്ട് ഉണ്ടാക്കി വേറൊരു അക്കൗണ്ട്സ് ഉണ്ടാക്കി ആ അക്കൗണ്ട്സിൽ അവർ പണം ഇട്ട് ആ പണം അവർ തന്നെ മാനേജറും അവരുടെ സഹ ഉദ്യോഗസ്ഥന്മാരും കൂടി എടുത്ത് അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കി കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ആ പാവപ്പെട്ട കൃഷിക്കാരനേക്ക് വേണ്ടിയുള്ള പൈസ കൊടുത്ത് തീർക്കുവാൻ ഇവർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. വട്ടവട, കാന്തല്ലൂർ, മറയൂർ തുടങ്ങിയ മേഖലകളിൽ നിന്ന് എത്തിക്കുന്ന ശീതകാല പച്ചക്കറികൾ സംഭരിച്ച് സംസ്ഥാനത്തെ പ്രധാന മാർക്കറ്റുകളിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നതിനാണ് മൂന്നാറിൽ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോർട്ടികോർപ്പ് സ്ഥാപിച്ചത്. ആ വിജിലൻസ് അന്വേഷണം, അവരതിനകത്ത് ജോലിയിൽ ഇരുന്നിട്ട് അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ല. അവരെ എത്രയും പെട്ടെന്ന് ആ സ്ഥാപനത്തിൽ ഇരുന്ന് പിരിച്ചുവിട്ടിട്ട് ആ ഹോർട്ടികോർപ്പിലേക്ക് വിജിലൻസ് അന്വേഷണവും അതുപോലെ നിയമ നടപടിയും ഉണ്ടാവണം. കർഷകർക്ക് പണം നൽകാതെ വന്നതോടെ കുറച്ചു നാളുകളായി ഓഫീസിന്റെ പ്രവർത്തനം അവതാളത്തിലായിരുന്നു. സർക്കാരിന്റെ പണം ദുരുപയോഗം ചെയ്യുന്നു എന്ന പരാതി ഉയരുന്നതിന് പിന്നാലെയാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. തൊടുപുഴ വിജിലൻസ് യൂണിറ്റിലെ CI ടിപ്സൺ തോമസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ വരും ദിവസങ്ങളിലും കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും. രാഹുൽ വിജയൻ, 24, ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. കർഷകരെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ മൂന്നാറിലെ ഹോർട്ടികോർപ്പ് കൊണ്ട് നേട്ടമുണ്ടായത് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് എന്നാണ് നാട്ടുകാരുടെ പരാതി. കർഷകർ ഇന്നും കടക്കണിയിൽ തന്നെയാണ്. കേൾക്കാം ചില പ്രതികരണങ്ങൾ. പാവപ്പെട്ട മക്കൾക്ക് പണം വന്നതായി പണത്തെ തിരുപ്പി കൊടുക്കാമൽ അവങ്ങൾ അക്കൗണ്ടിൽ പോയിട്ട് നേത്ത് നടന്ന റെയ്ഡിൽ അവങ്ങളുടെ പണത്തെ അക്കൗണ്ടിൽ ഇടുന്നതിനാൽ അത് പാവപ്പെട്ട മക്കൾക്ക് അത് പൈസയെ തിരുപ്പി കൊടുക്കുമെന്നു അങ്ങനെ പല ലക്ഷത്തിലുടേ അഴിമതി നടന്നിരിക്കുന്നത് അത് സംബന്ധപ്പെട്ട അധികാരികളിട്ട് മൂന്നാറില ഏകപ്പെട്ട ടൈം അതിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കു. ஆனால் இதுவரை ஒரு நடவடிக்கை ஆகலை. எனவே சம்பந்தப்பட்ட அதிகாரிகள் உடனடியாக அதில் அழுமதி செய்யக்கூடிய உத்தியோகம் வரை சஸ்பெண்ட் செய்ய வேணும். விஜிலன்ஸோட அன்வேஷண பிரகாரம் நேற்று நடந்த ரைடில் அவர்கள் செய்த ஊழல் அனைத்தும் வெளியாகி இருப்பதால் தயவாகி அந்த பணத்தை பாவப்பட்ட விவசாயிகளுக்கும் பொதுமக்களுக்கும் திருப்பி வாங்கி கொடுக்கும்படியும் அவர்கள் மீது நடவடிக்கை எடுத்து சஸ்பெண்ட் செய்யுமாறு பொதுமக்கள் சார்பாக கேட்டுக்கொள்கிறோம்.